നിങ്ങൾ 22bet കുറിച്ച് കേട്ടിട്ടുണ്ടോ? 22bet എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവരാണ്. 22bet എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ISL ഓരോ മാച്ചുകളും പ്രെഡിക്ഷൻ ചെയ്തിട്ട് ക്യാഷ് വിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യുമ്പോൾ തന്നെ ISL 23 എന്ന് പറയുന്ന നമ്മുടെ പ്രൊമോ കോഡ് അടിച്ചു കഴിഞ്ഞാൽ സോ കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളും ലഭിക്കാനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രെഡിക്ഷൻ ചെയ്യാവുന്നതാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള വിഡ്രോവലാണ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 24 hours ഇവരുടെ കസ്റ്റമർ സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിളിക്കാവുന്നതാണ്. ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2023-24 ISL സീസണിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ സൈനിങ്ങുകളെ കുറിച്ചാണ്. അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ വുക്കോ മനോവിച്ചിൻ്റെ ഇക്കൊല്ലത്തെ കൊമ്പന്മാർ പടയാളികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ISL 2023-24 സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച സൈനിങ്ങുകൾ, അതുപോലെ തന്നെ ഇത്തവണ ചെയ്തിട്ടുള്ള ഇന്ത്യൻ സൈനിങ്ങുകൾ, അതുപോലെ തന്നെ ഫോറിൻ സൈനിങ്ങുകൾ, ഈ ഒരു വീഡിയോ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ തികച്ചും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു നിലയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ ആൾക്കാരെ പറ്റിയാണ് എന്നാണ് വാസ്തവം. ഫസ്റ്റ് വൺ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സച്ചിൻ ആൻഡ് കരൺജിത് സിംഗ്. ഇവർ രണ്ടുപേരെയല്ല പറയാൻ പോകുന്നത്. ഈ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർമാരുടെ ഇടയിലേക്ക് മറ്റൊരു ബാംഗ്ലൂരു FC താരം കടന്നു നിന്നിരിക്കുകയാണ്. അതാണ് ലാറ ശർമ്മ. ഒരുപക്ഷെ ലോൺ അടിസ്ഥാനത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തുന്നത്. ബാംഗ്ലൂർ FC അദ്ദേഹം ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു, കാരണം അവിടെ ഗുർപ്രീത് സിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ അവർക്ക് അത്ര വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC എത്തുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കണം, എന്നാലേ മികച്ച രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ഇദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഗോൾ ബാറിന് താഴെ ഒരു മത്സരം തന്നെ നടക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആൻഡ് രണ്ടാമത്തെ താരമായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ സൈനിങ് തന്നെ ആയിട്ടുള്ള പ്രീതം കോട്ടലാണ്, അഥവാ ATK മോഹൻ ബഗാൻ എന്നാണ് നമ്മൾ പ്രീതം കോട്ടാലിനെ നമ്മളെ ഒരു സ്വാപ്പ് ഡീലിലൂടെ ടീമിലെത്തിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ടീമിലെത്തിക്കുന്നത്. ഒരു പക്ഷേ സഹൽ അബ്ദുൽ സമദിൻ്റെ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ പ്രീതം കോട്ടാലിന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരു സെൻറ്റർ ബാക്കിനെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രബീർ ദാസ് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനായിട്ട് കോംബോ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് വർക്കാവുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് പ്രീതം കോട്ടാൽ. നമ്മൾ ഈ ഒരു താരത്തെയും ടീമിലെത്തിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇന്ത്യൻ ഇൻ്റർനാഷണൽ ടീമിൽ നല്ല മികച്ച രീതിയിൽ തൻ്റെ ഒരു നെടുന്തൂണായിട്ട്, ഇന്ത്യയുടെ നെടുന്തൂണായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് പ്രീതം കോട്ടാൽ എന്ന് പറയുന്നത്. ISL ക്യാപ്റ്റൻ ഹാൻഡ് ബാൻഡ് ധരിച്ചിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരൻ കൂടിയാണ് പ്രീതം കോട്ടാൽ. മറ്റൊരു താരമാണ് പ്രബീർ ദാസ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രീതം കോട്ടാലിന് കോംബോ കളിക്കാൻ പറ്റിയ ഒരു കളിക്കാരൻ തന്നെയാണ് ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായിട്ടുള്ള പ്രബീർ ദാസ്. അദ്ദേഹത്തെ ബാംഗ്ലൂർ FC നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ തവണ സൈൻ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഇന്ത്യൻ സൈനികങ്ങളിൽ ഏറ്റവും മികച്ച സൈനികങ്ങളിൽ രണ്ടെണ്ണമാണ് ഈ പ്രബീർ ദാസും പ്രീതം കോട്ടാലും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് തന്നെയാണിത്. റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്ന ഒരു താരം തന്നെയാണ് പ്രബീർ ദാസ്. അതുമാത്രമല്ല കയറി ചെന്നിട്ട് മിഡ്ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള അങ്ങനത്തെ കെൽപ്പുള്ള ഒരു ഇന്ത്യൻ താരം കൂടെയാണ് പ്രബീർ ദാസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ ഏകദേശം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് പ്രബീർ ദാസ്. ആൻഡ് നമ്പർ 4 നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് ഐബാൻ ബാഡോളിങ് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനാണ്. ഏകദേശം 4 വർഷം FC ഗോവക്ക് വേണ്ടി കളിച്ചിരുന്ന ഒരു കളിക്കാരൻ. ജസൽ കാർണേറോൻ്റെ പകരക്കാരനായിട്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളിക്കാരനാണ്. ഇപ്പോൾ അവിടെ സന്ദീപ് സിംഗും കളിക്കുന്നുണ്ട്. ബട്ട് സന്ദീപ് സിംഗും ഐബാനും കൂടി ആയിരിക്കും ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു പക്ഷേ FC ഗോവയുടെ ആ ഒരു മൈതാനത്തേക്ക് തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു കളിക്കാരൻ തന്നെയാണ് ഐബാൻ. ആൻഡ് നമ്പർ 5 ആയിട്ടുള്ളത് നവോച്ച സിംഗ് ആണ്. സോ ഒരു പക്ഷേ ഡിഫൻസ് നിരയിൽ നോക്കുമ്പോൾ ലെസ്കോവിച്ച്, പ്രീതം കോട്ടാല്, ഹോർമി പാമ്, സന്ദീപ് സിംഗ്, പ്രബീർ ദാസ് ആൻഡ് മിലോസ് ഡ്രിക്കിച്ച് എന്ന് പറയുന്ന ആ ഒരു വിദേശ താരം, ഈ ഒരു 6 താരങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു കളിക്കാരനാണ്, ഒരു ഇന്ത്യൻ താരമാണ് നവോച്ച സിംഗ്. നമ്മൾ ഇത്തവണ സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ് നവോച്ച. ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു 6 താരങ്ങൾക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് എടുക്കാൻ കെൽപ്പുള്ള ഒരു കളിക്കാരനായിരിക്കും നവോച്ച. കാരണം അദ്ദേഹം ഇതുവരെ കളിച്ച എല്ലാ ടീമുകളിലും അദ്ദേഹം മിന്നും പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു, റൈറ്റ് ബാക്കായിട്ടും സെൻറ്റർ ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും നല്ല രീതിയിൽ കളിക്കാൻ കഴിയുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഈ ഒരു നവോച്ച സിംഗ് എന്ന് പറയുന്ന ഈ ഒരു
ഒരു കളിക്കാരൻ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിരയിൽ നമുക്ക് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുള്ളതുകൊണ്ട് തന്നെ നവോച്ച മിക്കവാറും ഒരു സെക്കൻഡ് ഓപ്ഷൻ ആവാനാണ് സാധ്യത. ആൻഡ് നമ്പർ സിക്സ് ആയിട്ടുള്ളത് ആയുഷ് അധികാരി ടീമിൽ നിന്നും നമ്മുടെ ടീമിൽ നിന്നും പോയി കെ ബി എഫ് സി ആ ഒരു ടൈമിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്, ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ് ഫ്രെഡി ലാലിൻ മാവിയ എന്ന് പറയുന്ന ഒരു കളിക്കാരൻ. കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ചാമ്പ്യന്മാരായിട്ടുള്ള പഞ്ചാബ് എഫ് സിയുടെ മുഖ്യ കളിക്കാരനായിരുന്നു ഫ്രെഡി എന്ന് പറയുന്നത്. ഫ്രെഡിയെ സംബന്ധിച്ചിടത്തോളം 22 മത്സരങ്ങൾ പഞ്ചാബിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഐ ലീഗ് ചാമ്പ്യന്മാരാകുമ്പോൾ ഫ്രെഡി അന്ന് പഞ്ചാബിൽ നിറപ്രകടനം നടത്തിയിട്ടുണ്ട്. ഏകദേശം 3 കരാറിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഫ്രെഡി എത്തുന്നത്. ആൻഡ് നമ്പർ 7 കളിക്കാരനായിട്ടുള്ളത് നമ്മുടെ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളാണ് 25 ഇഷാൻ പണ്ഡിത. തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സൂപ്പർ സബുകളിൽ ഒരാളാണ് ഇഷാൻ പണ്ഡിത. ഇഷാൻ പണ്ഡിതയെ സംബന്ധിച്ചിടത്തോളം എവിടുന്ന് ഏത് തരത്തിലും പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ടീമിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഗോൾ നേടാൻ സാധിക്കുന്ന ഒരു കളിക്കാരനാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാണനായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു കളിക്കാരനാണ് ഇഷാൻ പണ്ഡിത. ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ സബ് കൂടെയാണ്. അദ്ദേഹം ഇത്തവണ നമ്മുടെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ അഥവാ ടീമിലെത്തി നിൽക്കുമ്പോൾ ഒരുപാട് ചാൻസുകൾ നമ്മുടെ ടീമിന് ഉണർവ് നൽകുന്നുണ്ട്. സോ ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നും ഏറ്റവും മികച്ച സൈനികങ്ങളിൽ ഒന്നായിരുന്നു ഇഷാൻ പണ്ഡിത എന്ന് പറയുന്ന ഈ ഒരു സൈനിങ്. ഇതാണ് ഈ ഒരു 7 താരങ്ങളാണ് ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സൈൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഫോറിൻ താരങ്ങളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ യുഗോസ്ലോവിയക്കാരനായിട്ടുള്ള 24 മിലോസ് ഡ്രിങ്കിച്ചിനെ നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 6.5 ഉയരമുള്ള ഒരു കളിക്കാരനാണ്, നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉള്ള ഒരു കളിക്കാരനാണ്. പ്രത്യേകിച്ചും പറയേണ്ടത് ലെസ്കോവിച്ചിൻ്റെ കൂടെ നിർണായകമായിട്ടൊരു കോംബോ നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഈ ഒരു ഡ്രിങ്കിച്ച് എന്ന് പറയുന്ന ഈ ഒരു യുഗോസ്ലാവിയക്കാരൻ. ഇദ്ദേഹം മോണ്ടിയാനിയോ ലീഗിലും അതുപോലെ തന്നെ ബെലറോഷ്യൻ ലീഗിലും പന്ത് തട്ടിയിട്ടുള്ളൊരു കളിക്കാരനാണ്. സോ എടുത്ത് പറയാൻ പറ്റിയ ലീഗുകളൊന്നും അല്ലെങ്കിലും ബട്ട് സ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സംതൃപ്തി തന്നെയാണ് നമ്മുടെ ടീമിനെ. ഈ ഒരു 2 ലീഗുകൾ മാത്രം കളിപ്പിച്ചിട്ടുള്ളൂ, പിന്നീട് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കാണ് ഇദ്ദേഹം കാലെടുത്ത് വെക്കുന്നത്. ഒരു പക്ഷേ ലെസ്കോവിച്ചിൻ്റെ കൂടെ നല്ല രീതിയിൽ സെൻറ്റർ ബാക്ക് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയായിരിക്കും ഇദ്ദേഹം. ഇനി മറ്റൊരു താരമായിട്ടുള്ളത് ഗാനൻ കളിക്കാരനായിട്ടുള്ള 22 ക്വാമി പെപ്രയാണ്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു കളിക്കാരൻ തന്നെയാണ്, ഞാൻ പറയേണ്ടതില്ല, വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു കളിക്കാരനാണ്. ബിക്കോസ് നല്ല രീതിക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഫാസ്റ്റായിട്ടുള്ളൊരു കളിക്കാരൻ തന്നെയാണ് ഈ ക്വാമി പെപ്ര എന്ന് പറയുന്ന ഒരു കളിക്കാരൻ. ഒരു പക്ഷേ ദിമിത്രിയോസിന് പന്ത് എത്തിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിന് ആയേക്കാം, സ്പീഡായിട്ടുള്ള ഓരോ ക്രോസുകളും നൽകാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെപ്രയുടെ കളിശൈലി എന്ന് പറയുന്നത് പന്ത് എതിരെ നമ്മളെ മിഡ്ഫീൽഡേഴ്സൊക്കെ പന്ത് എടുത്തു കൊടുത്താൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ കുതിച്ചിട്ട് എടുക്കുന്ന ഒരു കളിക്കാരനാണ്. ഫിനിഷിങ് അല്പം കുറവാണ് എന്നുള്ള ഓരോ വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ എന്തായിരിക്കും എന്നുള്ളത് ഐ എസ് എല്ലിൽ കാണാൻ കിടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് 3 കളിക്കാരനായിട്ടുള്ളത് ഡൈസുകെ സക്കായി ആണ്. സക്കായിയെ പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, സോ ഡിസ്ക്രിപ്ഷനിൽ അതിലെ ലിങ്ക് ഉണ്ട്. സോ സക്കായിയെ പറ്റി പറയുമ്പോൾ ഒരു മിഡ്ഫീൽഡർ, ഒരു വിങ്ങർ എന്ന രീതിയിൽ കളിക്കുന്ന ഒരു കളിക്കാരനാണ് സക്കായി. മികച്ച രീതിയിൽ ഫ്രീ കിക്കും അതുപോലെ തന്നെ ബോൾ കൺട്രോളിങ്ങും ഉള്ള ഒരു കളിക്കാരനാണ്. ജപ്പാനിൻ്റെ 17 വേൾഡ് കപ്പിലെ ക്യാപ്റ്റൻ ആയിരുന്ന ഒരു കളിക്കാരനായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്രോസുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് ദിമിത്രിയോസ് ആൻഡ് പെപ്ര. അതുപോലെ തന്നെ നമ്മുടെ ടീമിലുള്ള ഫോർവേഡ്സിനൊക്കെ നല്ല രീതിയിൽ ഒരു കോംബോ ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഡൈസുക സക്കായി എന്ന് പറയുന്ന ഈ ഒരു കളിക്കാരൻ. ലൂണക്കൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി നിൽക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.